അതെ, നിയമം നടത്തുമ്പോ ആരുടെയും തലപ്പൊക്കം അതിനൊരു തടസ്സമാവാൻ പാടില്ല. ആരുടെ തലയ്ക്കും ഇതേയും ചൂടുവയ്ക്കാൻ നിയമത്തിന് കഴിയും, കഴിയണം. കമ്മിങ് ടു ദ പോയിന്റ്, കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് വർഗീയ ലഹളകൾ നടന്നു. ഇന്റലിജൻസിൽ നിന്ന് വേണ്ടത്ര മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തീ ആളി പടരുന്നത് തടയാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, അമ്പലങ്ങളുടെയും പള്ളികളുടെയും മറവിൽ സംസ്ഥാനത്തെമ്പാടും ആയുധങ്ങൾ കൊന്നുകൂടുന്നതിനെ കുറിച്ച്. അതാണ് സാർ പ്രശ്നം, എല്ലാം മതവിശ്വാസത്തിന്റെ പേരിലായതുകൊണ്ട്. അമ്പലത്തിന്റെയും പള്ളിയുടെയും മറവിൽ ആയുധങ്ങൾ കൂട്ടുന്നത് മതവിശ്വാസികളല്ല, വർഗീയതയുടെ പേരിൽ പൊട്ടിക്കിളിർത്ത കുറെ പുതിയ നേതാക്കന്മാരാണ് എല്ലാത്തിന്റെയും മുന്നിൽ. പിന്നിൽ അവരെ വെച്ച് സർക്കാരിനോട് യുദ്ധം ചെയ്യുന്ന ചില തടകൊഴിഞ്ഞ രാഷ്ട്രീയക്കാരും. ഈ ജില്ലയിൽ ഇത്തരം ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്. അറിയാം, അതുകൊണ്ട് തന്നെയാണ് ക്ലീനിംഗ് ഓപ്പറേഷൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ശക്തമായ റെയ്ഡുകൾ ഉണ്ടാവണം. നോ കോംപ്രമൈസ് അറ്റ് എനി ലെവൽ. ബട്ട് സാർ, ദ ഡിസിഷൻ ഈസ് വെരി സെൻസിറ്റീവ്. ചെറുവിരൽ കൊണ്ടൊന്ന് പോറിയാൽ മതി, മതവികാരങ്ങൾ വ്രണപ്പെടുത്തിയെന്നാവും പിന്നത്തെ മുറവിളി. നോ, മതവികാരമല്ല, മതവിശ്വാസമാണ് വലുത്. ഈ ചെറുവിരലൊന്ന് തൊട്ടാലുടനെ മുറിയുന്നത് മതവികാരം അത്ര നേർത്തതായതുകൊണ്ടാണ്. ഒന്ന് മുറിഞ്ഞാലും പെട്ടെന്ന് കരിഞ്ഞോളും. പക്ഷേ മതവിശ്വാസം ഉറച്ചതാണ്, അത് മുറിപ്പെടാൻ അനുവദിച്ചുകൂടാ. ദാറ്റ് ഇസ് അവർ സ്റ്റാൻഡ്. കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ലഹള ഉണ്ടായിക്കഴിഞ്ഞിട്ട് അടിച്ചമർത്തിയെന്ന് അവകാശപ്പെടാൻ വലിയ മിടുക്കൊന്നും വേണ്ട. പട്ടാളം ഇറങ്ങി ഒരു ഫ്ളാഗ് മാർച്ച്, പിന്നെ സർവ്വമത സമ്മേളനം, ഭീതിയുടെ നിഴലിൽ ഒരു ശാന്തിയാത്ര, ഇതൊന്നും കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിന് ലഹള ഉണ്ടാവുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. പൊളിറ്റിക്കലായിട്ട് പലതരത്തിലും ഇടപെടലുണ്ടാവും. ജസ്റ്റ് ഡോണ്ട് കെയർ, രാഷ്ട്രീയമല്ല, ജനമാണ് വലുത്. ആൻഡ് പീപ്പിൾ വോണ്ട് ആക്ഷൻ. ഗോ അഹെഡ്. നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെ കാര്യങ്ങൾ നേരെയാവുന്നതിന്റെ ഒരു തുടക്കമാണ് എന്ന് കരുതിക്കോട്ടെ. അങ്ങനെ കണക്കാക്കണ്ട, നേരെയാവുന്നുണ്ട് വലിയ ഇതിന്റെ കയ്യത്തെ ഇതിന് തീരുമാനിക്കാം. നിങ്ങൾ രണ്ടു കൂട്ടരും വിചാരിച്ചാൽ നേരെയാവാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ സഹായിച്ചാൽ. സഹായിക്കാനല്ലേ ചിലതൊക്കെ പറയാനാവുന്നത്? റെയ്ഡിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ച്, അമ്പലങ്ങളെ കയറി ആയുധം പിടിക്കാൻ നിങ്ങൾക്കാരാഹേ അവകാശം തന്നത്? എല്ലാ അമ്പലങ്ങളുടെയും രക്ഷാധികാരിയായി അങ്ങേക്കാരാണ് നിയമനം തന്നത് എന്നൊരു മറുചോദ്യമുണ്ട്, ചോദിക്കുന്നില്ല. ചിലയിടത്തെങ്കിലും ആയുധങ്ങളുണ്ട് എന്ന് സ്വാമിജി സമ്മതിച്ചല്ലോ, അത് മതി. സ്വാമിജിയുടെ ഇന്നലത്തെ തീപ്പൊരി പ്രസംഗത്തിന്റെ കാസറ്റ് പോലീസുകാർ എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു, ഇന്നത്തെ പത്രപ്രസ്താവനയും വായിച്ചു. മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഈ സംസ്ഥാനത്ത്. ക്ഷേത്രങ്ങളിലല്ല പോലീസ് കയറിയത്, ക്ഷേത്രങ്ങളുടെ മറവിൽ ചിലർ പടച്ചുണ്ടാക്കിയ സങ്കേതങ്ങളിലാണ്. അവിടെ നിന്നെല്ലാം ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു, ശരിയല്ലേ? അല്ല, അമ്പലത്തിന്റെ കാര്യം പിടിയുന്നു, നിങ്ങളെ പോലീസ് ഉണ്ടെന്ന് നമ്മൾ പള്ളിയിൽ കയറിയത്. ഇല്ല, ഒരു പള്ളിയിലും പോലീസ് കയറിയിട്ടില്ല. മതവൈരം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ചില താവളങ്ങൾ, അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളൂ. മറിച്ച് തെളിയിച്ചാൽ അന്ന് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നൊരു കാര്യം, ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ആയുധ പൂജയ്ക്കുള്ള സ്ഥലങ്ങളല്ല. ഒരു അമ്പലത്തിലും കയറി ഒരു വിഗ്രഹവും ആരും പിടിച്ചെടുത്തിട്ടില്ല. വിശുദ്ധിയുടെ ഒരാണു പോലും കളങ്കപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ രണ്ടാളുടെയും ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഒരാളാണ്. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ വെച്ച് കളിക്കുന്നതും അയാൾ തന്നെയാണ്. ഇങ്ങനെ ജയിപ്പിച്ചത് മന്ത്രി വെച്ചതൊക്കെ അയാളല്ലേ? അപ്പോ ആളാരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? എന്നെ ജയിപ്പിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. നമ്പ്യാരോടല്ല, ജനങ്ങളോടാണ് എന്റെ കടപ്പാട്. പിന്നെ നിങ്ങൾ രണ്ടാളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് പോലീസ് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് 3 തവണ കള്ളക്കടത്തിന് അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾ അല്ലേ? സ്വാമിജിക്കുമുണ്ട് വിദേശ ബന്ധങ്ങൾ, പക്ഷെ പിടിയിലായത് ഒരിക്കൽ മാത്രം, അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്.
മത നേതാക്കളുടെ വേഷം കെട്ടിയിറങ്ങിയാൽ നിങ്ങൾ ആർക്കും ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് കരുതിയോ? യഥാർത്ഥ മത നേതാക്കന്മാർ വേറെയുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ കൂടെയാണ്. നിങ്ങളുടെയൊക്കെ കൂടെ കുറെ ആന്റി സോഷ്യൽസും ക്രിമിനൽസും മാത്രമേ ഉള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും കയറാൻ തുറന്നുകൊടുക്കുന്ന ഒരു കാലം വരും. അമ്പലമെന്നോ പള്ളിയെന്നോ ഭേദമില്ലാതെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അന്യോന്യം വാതിൽ തുറന്നു കൊടുക്കും. അമ്പലത്തിനും പള്ളിക്കും വേണ്ടി തമ്മിൽ തല്ലി മരിക്കാൻ ആള് കിട്ടാതെ വരും. അന്ന് ജനം നിങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയും. അന്ന് നിങ്ങൾക്കൊക്കെ ശിക്ഷ വിധിക്കുന്നതും ജനങ്ങൾ തന്നെയായിരിക്കും. കഴിഞ്ഞു പ്രസംഗം. കഴിഞ്ഞു, ഇനി പ്രവൃത്തിയാണ്. മതി, അപ്പോ അവന് ഹാലിളകി തുടങ്ങിയല്ലേ, ഇനി എളുപ്പമാ. റെയ്ഡുകൾ നടക്കട്ടെ, അമ്പലങ്ങളിലും പള്ളികളിലും പോലീസിന്റെ തേർവാഴ്ചയെന്ന് നമ്മൾ ഇനിയും കൊട്ടിഘോഷിക്കും. ജനത്തിന് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് പിടിപ്പിക്കും. ഈ കേരളത്തിൽ വർഗീയത പറഞ്ഞ കാലണക്കി വെക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തായി? മുക്കിന് മുക്കിന് കലാപങ്ങൾ നടന്നില്ലേ? കമ്പും വടിവാളുമൊക്കെ ആയി നടന്നവർക്ക് ഇപ്പൊ കൈത്തോക്കും നാടൻ ബോംബും വേണം. കേരളത്തിൽ നമ്മുടെ ബിസിനസിന്റെ ലാഭം തുടങ്ങുന്നത് അവിടെയായിരിക്കും. നോക്കിക്കോ, കലാപങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ കൈത്തോക്കും നാടൻ ബോംബും ഒന്നും പോരാതെ വരും. സ്വാമി, ഞാൻ പറഞ്ഞിട്ടില്ലേ, രാഷ്ട്രീയത്തെക്കാൾ എനിക്ക് കമ്പം ആയുധ കമ്പോളമാണ്. വർഗീയതയുടെ പേരിൽ ജനങ്ങൾ തമ്മിൽ തല്ലട്ടെ, കാശ്മീരിലെയും പഞ്ചാബിലെയും പോലെ ഇവിടെയും വേണ്ടിവരും വിദേശത്തോക്കുകൾ. അവർക്കു വേണ്ടി AK-47 കലാഷ്നിക്കോ തോക്കുകളും ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും, നമ്പ്യാരായിരിക്കും. വെറുതെയല്ല, വിലയ്ക്ക്, ലക്ഷങ്ങളുടെ വിലയ്ക്ക്. എന്താണ്ടാ ഇത്? അനക്കൊക്കെ കയറി കളിക്കാനുള്ള സ്ഥലം ഇത്? മാറി നിൽക്കണം. ഒരിത്തനും ഒരു ചോറകത്തേക്ക് വെക്കാൻ പാടില്ല. ഈ സ്ഥലം എന്താണെന്ന് അറിയില്ല. എനക്കൊന്നും അറിയാം, നന്നായിട്ട് അറിയാം. അഞ്ചു നേരം നിസ്കരിക്കുന്നതിന്റെ തഴമ്പ് ദാ എന്റെ നെറ്റിയിലുണ്ട്. അക്രമികളെ ഒളിപ്പിക്കാൻ ഈ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് പറയണം. അന്യമതസ്ഥരെ എല്ലാം കൊന്നെടുക്കണമെന്ന് പറയുന്നുണ്ടോ ഖുർആനിൽ? നമ്മക്കൊന്നും അറിയില്ലപ്പാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓനെ പോലുള്ളൊരു പറയുന്ന ചെയ്തക്ക ഭയം കൊടുത്തില്ലെങ്കിൽ ഓര് ഞമ്മടെ തലയെടുക്കും. പാവം പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതം വെട്ടിമുറിച്ചിട്ട അവൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. സോറി സർ, ക്ഷമാപണം കൊണ്ടൊന്നും ആവുന്നില്ല ഇക്ബാൽ. അവനെ പിടികൂടിയേ തീരൂ. അവൻ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ്? നിങ്ങൾക്കൊരു ഇൻഫർമേഷനും ഇല്ലേ? പിന്നെ അതറിഞ്ഞാൽ സാർ ഒരുപക്ഷെ? നോ, എനിക്കറിയണ്ട. അവൻ എവിടെയുണ്ടെങ്കിലും ശരി, പ്രൊട്ടക്ട് ചെയ്യുന്ന ആരായാലും ശരി, യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി സർ. ആ റൈറ്റ്.
ഓൾ ദി എക്സിറ്റ്. കം ഓൺ. എന്താണ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിസിറ്റ്? മുന്നറിയിപ്പ് ഉണ്ടായ പിന്നെ ഈ വിസിറ്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും സാർ. അതുകൊണ്ടാ ഐ സെഡ് കവർ ഓൾ ദി എക്സിറ്റ്. മൂവ്. Don't shout, don't shout, my boy. ദേ കണ്ടോ, ഇവരൊക്കെ പാവങ്ങളാ. ഈ ശൗര്യം കണ്ട് ചിലപ്പോ പേടിച്ചെന്ന് വരും. And what the shit are you doing in my house? Come on. ആയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. സോറി, അങ്ങനെ തിരിച്ചു വിളിക്കാൻ എനിക്കാവില്ല. സിൻസ് ഐ റെസ്പെക്ട് യുവർ പൊസിഷൻ. എം പി, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി. ആ പദവിയോടും തിരഞ്ഞെടുത്ത ജനങ്ങളോടും ഒക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, പക്ഷെ എനിക്ക് ബഹുമാനമാണ്. ഐ റെസ്പെക്ട് നോട്ട് യു ബട്ട് ദ പീപ്പിൾ. അടി കൊണ്ട് നിന്റെ ചകിട്ടത്താണെങ്കിലും അടിച്ചത് നിന്നെയല്ല. അടി കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു എന്ന് ചെന്ന് പറഞ്ഞേരെ നിന്റെ മന്ത്രിയോട്. ഷുവർ 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 ഷുവർ. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് മുഹമ്മദ് ഇക്ബാൽ. വെൽ ഡൺ വെൽ ഡൺ. രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ച കീഴാഫീസർക്ക് മന്ത്രിവര്യന്റെ അനുമോദനം. ഒരു വീരശൃംഖല കൂടെ പണിയിച്ചു കൊടുക്കാമായിരുന്നില്ലേ വിനീതനായ നിന്റെ ഐ പി എസ് കിങ്കരന്? ഇരിക്കാം. ഗോപാലകൃഷ്ണ, എന്താ നിന്റെ ഉദ്ദേശം? രാജ്യം നന്നാക്കാവുന്നോ അതോ രാജ്യം പിടിച്ചടക്കാവുന്നോ? സാരമില്ല, ഒരുതരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സെലസ്നെസ്. നീ ചെയ്യുന്നതിനൊക്കെ അതിലപ്പുറം ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും ഒരുപാട് വലുതായി പോയി എന്നൊരു തോന്നലാണ് നിനക്ക് അല്ലേ? രാഷ്ട്രീയത്തിൽ കുറെ ഉപഗ്രഹങ്ങളെ മാത്രമേ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ, അവരെ ഉപഗ്രഹങ്ങളായി മാത്രമേ വളരാനും അനുവദിച്ചിട്ടുള്ളൂ. അതിനും അപ്പുറത്തേക്ക് വേണ്ട, പാടില്ല. എനിക്കെതിരെയുള്ള നിന്റെ ഈ പടപ്പുറപ്പാട് ഇന്ന് അവസാനിക്കണം. ഇവിടെ ഈ നിമിഷം വെറുതെ സൈക്കിളും ചവിട്ടി പത്രവും എറിഞ്ഞ് തെക്ക് വടക്ക് നടന്ന നിന്റെ കയ്യിലോട്ട് ആഭ്യന്തരമന്ത്രിയുടെ പേനയും പ്രതാപവും ഒക്കെ എടുത്തു പിടിപ്പിച്ചെന്നത് ഞാനാണെന്ന് ജനങ്ങൾക്കറിയാം. നിന്റെ ഈ നന്ദികേട് അവർ പുറത്തിൽ നിന്ന് വരും. ദേ വിൽ റിയാക്ട്. വിളിക്ക്, എന്നിട്ട് നിന്റെ ഐ പി എസ് കിങ്കറിനോട് പറ അവനെ തുറന്നുവിടാൻ. രാജനെ, എന്നിട്ട് എന്നോട് വന്ന് മാപ്പ് പറയാൻ.
അല്ലെങ്കിൽ അവൻ കാരണം നിന്റെ തൊപ്പി തെറിക്കുമെന്ന് പറ. ബി സെൻസിബിൾ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മനോഹരമായി സംസാരിച്ചു എന്നൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടല്ലേ? അത്ര മതി. പഴയ പടക്കുട നമ്പ്യാർ തന്നെ സമ്മതിച്ചു. വള്ളിനിക്കലും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ടമൈതാനത്തെ മൈക്കിന്റെ ചുവട്ടിൽ ജനക്കൂട്ടത്തിന് നടുവിൽ അർത്ഥമറിയാതെ ഞാൻ ഒരുപാട് തവണ കേട്ട് നിന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ വെർബൽ ഡയറിയ, വാക്കുകളുടെ ഈ അജീർണം, അതിസാരം. പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ ഐ എം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാന്റഡ്. ഐ ഫൈൻഡ് ഇറ്റ് നോസിയേറ്റിംഗ് ആൻഡ് ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ് ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് ഛർദ്ദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്ദി കേട് കാണിച്ചില്ലേ നിങ്ങളോട്? ഞാൻ നന്ദി കാണിച്ചാൽ ദാറ്റ് വിൽ ബി ആൻ ഒഫൻസ് ടുവേർഡ്സ് ദ പീപ്പിൾ. അതിന്റെ പേരിലാവും ജനങ്ങൾ എന്നെ കല്ലെറിയുന്നത്. യു ആർ എ ക്രിമിനൽ, എ ഫസ്റ്റ് റേറ്റ് ക്രിമിനൽ ഇൻ ദ കവർ ഓഫ് എ പൊളിറ്റീഷ്യൻ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെ ഇന്ന് വേണമെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാമായിരുന്നു ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചതിന്. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഈ കൈകൾക്ക് ഞാൻ വിലങ്ങ് പണിയിക്കുന്നെങ്കിൽ അതിന് നിങ്ങളെ തളച്ചിടാൻ പോകുന്ന ബലമുണ്ടായിരിക്കും. തീർച്ച. ആൻഡ് യു മേ പ്ലീസ് ഗെറ്റ് ഔട്ട് നൗ. ഐ സേ ഗെറ്റ് ഔട്ട്.